ഹലോ, വെൽക്കം ടു ദിയാസ് കിച്ചൺ. എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ പിസയാണ് കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതുപോലെ ഈ പിസ്സ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അതുപോലെ നമ്മുടെ കയ്യിൽ എപ്പോഴും പിസ്സ സോസ് സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല അല്ലേ. അപ്പോൾ ചില സമയത്ത് നമുക്കത് ഉണ്ടാക്കാൻ മടിയാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എളുപ്പ വഴിയും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി പിസ്സ നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസ് റെഡി ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ ഒരു മീഡിയം പിസ്സയും അതുപോലെ ഒരു സ്മോൾ പിസ്സയും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആകെ ഒരു പിസ്സ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് മൈദ എടുത്താൽ മതിയാവും കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ ഈസ്റ്റ് വേണം നന്നായിട്ട് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഡോയിലേക്ക് നേരിട്ട് ഇടാം. എന്നാലും എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ. ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് പൊന്തി വന്നതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് ഒഴിക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും പഞ്ചസാരയും ഈസ്റ്റൊക്കെ ആവും. അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ മിക്സ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു വെള്ളം നമുക്ക് പോരാണ്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. പിന്നെ ചേർക്കുമ്പോൾ നമുക്ക് സാധാരണ പച്ചവെള്ളം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. സാധാരണ പച്ചവെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പാലെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇളം ചൂടുള്ള പാല് ഈ ഒരു വെള്ളത്തിന് പകരം പാലിൽ ഈസ്റ്റൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് നേരത്തോളം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ പോലെ അത്രയ്ക്ക് കട്ടിയുള്ളൊരു മാവാവരുത്. കുറച്ച് ലൂസായിട്ട് ഒരു ഒട്ടുന്ന പരുവത്തിലുള്ള മാവായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ആദ്യം കുഴച്ചെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒട്ടുന്ന പോലെ തോന്നും, അതായത് വെള്ളം കൂടുതലായിരിക്കുന്ന പോലെ തോന്നും. പക്ഷേ നമ്മൾ കുഴച്ച് വരുമ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ദേ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രത്തിൽ, ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്, കുറച്ച് ഓയിലൊന്ന് ഗ്രീസാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഡോ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടിയിട്ട് കുറച്ച് ഓയില് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതായത് ഇതിൻ്റെ ഡബിൾ സൈസാവും. അത്ര നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു സമയത്തിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള പീസസ് ആണ്. അപ്പോൾ ചിക്കൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ചിലർക്ക് കൂടുതൽ ഇടുന്നതായിരിക്കും ഇഷ്ടം. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് സ്പൈസസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ സോയാ സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഒരുപാട് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് ഇങ്ങനെ എന്താ ഹാർഡായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഓയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കുക കേട്ടോ. ഈ പിസയുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ചൂടൊന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് പിച്ചിപ്പിച്ച് എടുക്കാം. ഇത്ര വലിയ പീസായിട്ട് നമ്മൾ പിസയിലിടണം എന്നില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള, പിന്നെ എടുത്തേക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡും യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഗ്രീൻ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് അതും കൂടി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലില്ലേ, ആ ഓയിലിലേക്ക് ഈ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ചെറുതായിട്ട് ആ ചിക്കൻ്റെയും ആ ഒരു എണ്ണയുടെയും ഫ്ലേവറൊക്കെ ഈ ഒരു വെജിറ്റബിൾസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് വേവാനൊന്നും അല്ല കേട്ടോ. അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പിസയ്ക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഇത് വെന്ത് കുഴഞ്ഞൊന്നും പോവരുത്, അതിൻ്റെ ആ ഒരു പച്ചമണം മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അത് ആ ഒരു പാത്രത്തിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. ആ ഫ്ലേവറൊക്കെ നന്നായി അതിൽ പിടിക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാവുതേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചെറുതായിട്ടൊന്നുകൂടി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇനി കുഴക്കുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചാൽ മതി.
നമ്മൾ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിസയുടെ റെസിപ്പി, പക്ഷേ അതെന്താണെന്നറിയില്ല, പിന്നീട് നോക്കിയപ്പോൾ ഒരു വീഡിയോ ഡിലീറ്റ് ആയിക്കണു, അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തത്. ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കേക്കിൻ്റെയൊക്കെ ബേസില്ലേ, കേക്കിൻ്റെ ആ ഒരു ബേസാണിത്. അല്ലെങ്കിൽ ഒരു പിസ ട്രേ എടുക്കുക, എന്നിട്ട് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റീൽ പ്ലേറ്റില്ലേ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പ്ലേറ്റ് എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗം അതിൽ നിന്ന് വിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൻ്റെ ഒരു പകുതിയേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം സൈസ് പിസയാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ബാക്കി ആ പാത്രത്തിനകത്തുണ്ട് കേട്ടോ. അത് നമുക്കൊരു ചെറിയ പിസ വേറെ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ, നമുക്ക് ആദ്യം ഇത് ചെയ്യാം. നമുക്കിനിത് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കൈ വെച്ച് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ സ്ട്രെച്ചായി വരും, കാരണം നമ്മൾ മാവ് അത്ര ടൈറ്റിലല്ലോ കുഴച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പരന്ന് വരാനായിട്ട് തുടങ്ങും. ഇനി ഇങ്ങനെ പറ്റുന്നില്ല, നമുക്ക് കൈ കഴക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ തട്ടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നീളം വെച്ച് വരാനായിട്ട് തുടങ്ങും. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതൊന്നും പറ്റാത്തൊരു സാധാരണ ഒരു ചപ്പാത്തി പലകയിലിട്ടിട്ട് പരത്തിയിട്ട് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചാൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ കൈവെച്ച് പരത്തുന്നതാണ്, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് പിസയുടെ സൈഡ് ഭാഗത്തിന് കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പിസയുടെ ആ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കുത്തി കൊടുക്കുക. കാരണം ഓരോ എല്ലാ ഭാഗവും ഒരേപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ എല്ലാം ഒരേപോലെ പൊങ്ങാനായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പം തന്നെ ഇതിൽ ബാക്കി കാര്യങ്ങളൊന്നും ചേർക്കരുത് കേട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെക്കാം. വേറൊന്നും പിസാസോസ് ഒന്നും ചേർക്കാണ്ട് ഒരു 10 മിനിറ്റ് ഈ മാവ് ഇങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ ഈ മാവ് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് കഴിയുമ്പോൾ ഈ മാവ് ഒന്നുകൂടി പൊങ്ങി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മോസറല്ല ചീസൊക്കെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ അതിനകത്ത് പിസാസോസൊക്കെ തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അത്ര ഒരു പെർഫെക്ഷൻ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടില്ല, നന്നായിട്ട് ആ ഒരു മാവ് ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിസാസോസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല അടിപൊളി ആ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പിസ നമുക്ക് അതേ ടെക്സ്ചറിലുള്ള പിസ കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒറിജിനൽ പിസാസോസ് അല്ല കേട്ടോ, എൻ്റെ അടുത്ത് പിസാസോസ് ഇല്ല. പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ മടിയായതുകൊണ്ടും നമ്മൾ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിസാസോസ് ഉണ്ടാക്കേണ്ടവർക്ക് അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ കെച്ചപ്പാണ്, സാധാരണ ടൊമാറ്റോ സോസ് എടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ഒറിഗാനോയും ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയിട്ട് അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസാ സോസായി. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് ഈ ഒരു പിസാ സോസ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് വൈസ് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. ഒരു ഓർഗാനോയുടെ ഫ്ലേവറൊക്കെ പിസയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇനി ചീസ് ഇട്ട് കൊടുക്കുകയാണ്. മോസറല്ല ചീസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനെടുത്തേക്കുന്ന ചീസിലെ മോസറല്ലയും ചെദാർ ചീസും കൂടി മിക്സ് ആയിട്ടുള്ള ക്യൂബാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ആ ഒരു ഓയിലിൽ ഒന്ന് സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം കാണാനൊരു ഭംഗിയുള്ള രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പിസ കാണുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഉള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ കൈ വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചിക്കൻ ഡാർക്ക് കളറായിട്ടിരിക്കുന്നത് അത് കരിഞ്ഞു പോയതല്ല കേട്ടോ, നമ്മൾ സോയ സോസ് ഒഴിച്ചിട്ടുണ്ടായല്ലോ. അപ്പോൾ ഡാർക്ക് സോയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറാണ് ഈ ചിക്കന് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ചീസ് വീണ്ടും സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു ചീസ് ഞാൻ പറഞ്ഞില്ലേ, ചെദാർ ചീസും കൂടി മിക്സാണ്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇടുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു പോകുമായിരുന്നു, ശരിക്കും വീഴാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓർഗാനോ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഞാനത് മറന്നുപോയി. അപ്പോൾ നമ്മളിനി ഇത് ബേക്ക് ചെയ്യാൻ പോവാണ്. സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ഒരു പോട്ടിനകത്ത് ഒരു പാത്രം ഞാൻ കമ്പിഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഒരു തട്ട് വെച്ചാലും മതി കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക, അത് മസ്റ്റാണ്, പ്രീ ഹീറ്റ് ചെയ്യണം എന്തായാലും. എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വയ്ക്കുക, ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്താൽ മതി കേട്ടോ. ആ ട്രേ കൈയൊന്നും പൊള്ളാതെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 25 മിനിറ്റ് നേരത്തോളം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മൂടി തുറന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓർഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, പക്ഷേ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലൊരു ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും നമ്മുടെ പിസയ്ക്ക്. നേരത്തെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതിനി വെന്തോന്ന് അറിയണമെങ്കിൽ നമ്മളൊരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ടിച്ച് നോക്കാം.
അല്ലെങ്കിൽ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയിട്ട് അത് ഒട്ടാണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ വെന്തെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതിനും കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ, നമ്മൾ സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ ഉള്ളിൽ ആ ഒരു ബ്രെഡിൻ്റെ ഒരു ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് പോലെ ബ്രെഡിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിസ്സ വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പിസ്സ നന്നായിട്ട് പൊങ്ങി വരും, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും പുതിയ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.